പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പവൻ ഗോൾഡ്, തിരൂർ. ഫാസിസം ന്യൂനപക്ഷങ്ങൾക്ക് മേൽ ബുൾഡോസർ ഉരുട്ടുകയാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു. താനൂരിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജാഗ്രത റാലിക്ക് ശേഷം നടന്ന സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താനാൾ ചുങ്കത്തു നിന്നും ആരംഭിച്ച റാലി താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു. ഫാസിസം, ഹിംസാത്മക പ്രതിരോധം, മതനിരാസം, മതസാഹോദര്യം കേരളത്തിനായി എന്ന ശീർഷകത്തിൽ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി താനൂരിൽ സംഘടിപ്പിച്ച യുവജാഗ്രത റാലിക്കും പൊതുസമ്മേളനത്തിനും ഉജ്ജ്വല സമാപനം. വൈകിട്ട് 4 മണിക്ക് താനാൾ ചുങ്കത്തു നിന്നും ആരംഭിച്ച റാലി താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു. ഫാസിസം ന്യൂനപക്ഷങ്ങൾക്ക് മേൽ ബുൾഡോസർ ഉരുട്ടുന്ന ഭീകരാവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വംശഹത്യ ആരംഭിച്ചു കഴിഞ്ഞു എന്ന ദുഃഖ സത്യം നമ്മൾ തിരിച്ചറിയുന്നു. ഈ ഫാസിസം ഒരു ഈ വംശഹത്യ പോലുള്ള സംഗതികൾ എങ്ങനെയാണ് അവർ ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസം ഇറങ്ങില്ല. ഫാസിസത്തിന് ചില കളവൊരുക്കൽ പ്രിപ്പയർനെസ്, ആ പ്രിപ്പയർനെസ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. എന്താ ഫാസിസത്തിൻ്റെ ഒരു ആദ്യത്തെ ക്രിയ? പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രകോപനം ഉണ്ടാക്കിയാലല്ലേ ആളെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. ആ പ്രകോപനം ഉണ്ടാക്കുന്ന ജോലിയുടെ ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താക്കൾ സംസാരിച്ചത്. ഫാസിസം രാജ്യത്ത് ഉറഞ്ഞു തുള്ളുകയാണ്. വംശാദ്യക്കാണ് കോപ്പ് കൂട്ടുന്നത്. ബി ജെ പി സർക്കാരിന്റെ ബുൾഡോസർ രാജിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മൾ ഇന്ത്യയുടെ ഏത് മൂലയിലായിരുന്നാലും ശരി, നീതിക്ക് വേണ്ടി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനും പ്രതികരിക്കാനും നിയോഗിക്കപ്പെട്ട ഒരു സമുദായമാണ്. ഇവിടെ കലാപത്തിനോ മറ്റ് കുഴപ്പങ്ങൾക്കൊന്നും നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യമല്ല. തീവ്രവാദപരമായ സമീപനങ്ങളെ മുസ്ലിം ലീഗ് എതിർത്തിട്ടുണ്ട്. പക്ഷേ ഭരണാധികാരി ഈ പറഞ്ഞതുപോലെ എത്ര ക്രൂരനായിരുന്നാലും പേടിച്ച് പിന്നോട്ട് പോകുന്ന പ്രശ്നമേയില്ല. ഇതിവിടെയല്ല പാർലമെൻറ്റ് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ അതിൻ്റെ ക്ലിപ്പിംഗ് ഉണ്ട്. ഞാനിവരെ മുഖത്ത് നോക്കി പാർലമെൻറ്റ് പറഞ്ഞിട്ട് നോക്ക്, നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങൾ പേടിച്ചാൽ ഞങ്ങൾ പേടിക്കുമെന്ന്. ഞങ്ങൾ പേടിക്കില്ല, ശക്തമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങും എന്ന കാര്യം ഞങ്ങൾ പാർലമെൻറ്റിൽ പറഞ്ഞു. നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നൌഷാദ് പറപ്പൂത്തടവ് അധ്യക്ഷനായിരുന്നു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗം ഷിബു മീരാൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെൻ മുത്തുക്കോയത്തങ്ങൾ, ജനറൽ സെക്രട്ടറി എം പി അഷ്റഫ്, ട്രഷറർ നൂഹ് കരിങ്കപ്പാറ, നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ, നർമ്മദൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പത്തമ്പാട്, മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി പി എം അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് പി പി റഹൂഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറിക്ക് ഉബൈ സ്വാഗതവും ട്രഷറർ ടി നിയാസ് നന്ദിയും പറഞ്ഞു. ജാഗ്രത റാലിക്ക് നൌഷാദ് പറപ്പൂത്തടം, കെ ഉവൈസ്, വി കെ ജലീൽ, ടി നിയാസ്, റഷീദ് മോര്യ, സെയ്ദ് ഉമർലി തങ്ങൾ, എ പി സൈദലവി, സിറാജ് കാളാട്, സൈദലവി തൊട്ടിയിൽ, പി കെ ഇസ്മായിൽ, അയ്യൂബ്, സെമീർ ചിന്നൻ, മുജീബ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി.